അഭിമുഖ്യ
നമുക്ക് പ്രാർത്ഥിക്കാം. ഭാവങ്ങൾ നേരാം. പിതാവിന്റെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് പ്രാർത്ഥനകൾ കൊണ്ട് ശക്തി പകരാം. തിരക്കിട്ട ഈ 10 ദിവസത്തെ സന്ദർശനത്തിന്റെ ഇടയ്ക്ക് നമ്മളൊപ്പം അല്പസമയം ആയിരിക്കുവാൻ മനസ്സു കാണിച്ച ഈ മാതൃമയോഗത്തിന്റെ 27-ാമത് ഉദ്ഘാടന മീറ്റിംഗിലേക്ക്. ഇനി നമ്മളൊപ്പം കൂടുതൽ ബഹുമാനപ്പെട്ട സ്റ്റീഫൻ ചെറുപ്പളത്ത് അച്ഛനാണ്. അച്ഛന്റെ സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സിറോ മലബാർ സഭയുടെ റോമിലെ പ്രിപ്പറേറ്ററായി സേവനം ചെയ്യുന്ന സ്റ്റീഫൻ ചെറുപ്പളത്തച്ഛൻ, നമുക്കറിയാം സിറോ മലബാർ സഭയുടെ വിശ്വാസികളെ സംബന്ധിച്ച് പുതിയ ഒരു ചൈതന്യവും ചരണവും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ പിറകിൽ അച്ഛന്റെ പ്രവർത്തനമാണെന്ന് നമുക്കറിയാം. അച്ഛന്റെ റോമിലെ പ്രവർത്തനങ്ങൾക്ക് മാതൃപയോഗത്തിന്റെ എല്ലാവിധ സഹകരണവും വാഗ്ദാനം ചെയ്യുകയും സ്നേഹപൂർവ്വം അച്ഛന്റെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി പിതാവ് ഇവിടെ റോമിലുണ്ട്. അദ്ദേഹം പങ്കെടുത്ത ചില പരിപാടികളിൽ സംബന്ധിക്കുവാൻ എനിക്ക് സാധിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ നിന്നും സംഭാഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. വളരെ കാര്യമാത്ര പ്രസക്തമായും അതേസമയം തന്മയത്തോടുകൂടിയുമാണ് അദ്ദേഹം സംസാരിക്കുക. സിറോ മലബാർ സഭയുടെ തലവൻ എന്ന നിലയിൽ വളരെ ലക്ഷ്യബോധമുള്ള ഉയർന്ന ചിന്തകളാണ് അദ്ദേഹം ഈ ദിവസങ്ങളായി നമുക്ക് തന്നുകൊണ്ടിരുന്നത്. ഈ ദിവസം മാർത്തോമ യോഗത്തിന്റെ 2011-2012 പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തിനായി അഭിയുടെ പിതാവിനെ നമുക്ക് ലഭിച്ചതിൽ നമുക്ക് എല്ലാവർക്കും ഏറെ സന്തോഷമുണ്ട്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് നമുക്ക് സന്ദേശം നൽകുന്നതിനുമായിട്ട് അഭിയുടെ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. Which is a forum that unites all the St. Thomas Christians in Rome, or at least those priests and sisters who really research on the basis of this Marthoma Christians. As you know, every apostle is a heritage in the church, because of the preaching and the witness that an apostle has done in the history, he has become a heritage. So we do have the heritage of St. Thomas in India. Actually, this heritage was enriched further by St. Francis Xavier and the missionaries that followed him. We know that Jesus Christ is the mystery of God, manifested and realized in human form. And that is why Christianity becomes a unique revelation in the comity of religions. Whatever you are reflecting, whatever orientation you give for your life and researches here in Rome, must be the Marthoma Yoga should inspire you when you become more Thomistic Christian, more Thomistic in your words and deeds, more Thomistic in your research, more Thomistic in the India. And for questions. സത്ഗുരു ജ്യോതി ജ്യോതി ജലാദോ.
സിറോമാർ ബാസലഫയുടെ പ്രൊപ്രൈറ്റർ ഫാദർ സ്റ്റീഫൻ ചെന്നപ്പാത്ത് ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ഇന്ത്യയിലും വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും തന്നെ നമ്മുടെ കൂട്ടായ്മയുടെ പേരെല്ലാം പിതാവിന് ഒരു ഉപഹാരം സമ്മാനിക്കുവാനായിട്ട് കമ്മീഷൻ ഡയറക്ടർ പറഞ്ഞ ഡോക്ടർ വർഗീസ് കുരിശിനെ ക്ഷണിക്കുന്നു. നറുക്കെടുപ്പിലൂടെ ഇന്ത്യയിലേക്ക് പോകുവാനായിട്ട് ഒരു ടിക്കറ്റ് നമ്മുടെ ഡയമണ്ട് ട്രാവൽസ് നമുക്ക് സമ്മാനിക്കുകയുണ്ടായിരുന്നു.